നമസ്കാരം, റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ലിയോ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും എക്സെപ്ഷണൽ പ്ലെയേഴ്സാണ്. പക്ഷെ നിങ്ങൾ ഒരു ടീം എടുത്ത് നോക്കുമ്പോൾ അതിലൊരു സ്റ്റാറും ഉണ്ടാവും, പിന്നെ കുറേ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പ്ലെയേഴ്സും ഉണ്ടാവും. ഹാർഡ് വർക്കിംഗ്, കമ്മിറ്റ്മെൻറ്റ്, മെൻ്റൽ ആസ്പെക്ട്സ്, ഇതൊക്കെ ഫുട്ബോളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറയുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ച്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. നാളെ KBFC ഈസ്റ്റ് ബംഗാളുമായിട്ട് കളിയുണ്ട്. അതിന് മുന്നോടിയായിട്ട് നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ, ഹാർഡ് വർക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ ഇപ്പം യങ് കിഡ്സിനെ കാണുമ്പോൾ, ടാലൻ്റഡ് ആയിട്ടുള്ള താരങ്ങളെ സ്വാഭാവികമായിട്ടും സ്കൗട്ടുമാരുടെ ശ്രദ്ധയെ ആകർഷിക്കും. പക്ഷേ സീരിയസ് വേൾഡ് ഓഫ് ഫുട്ബോളിലേക്ക് എത്തുമ്പോൾ ആ ഇനീഷ്യൽ ടാലൻ്റ് നിങ്ങൾക്കൊരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് മറ്റ് കിഡ്സിന് മേൽ തന്നേക്കും. എന്നാൽ ട്രൂലി മാറ്റേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യം ഫുട്ബോളിൽ എന്ന് പറയുന്നത് ഹാർഡ് വർക്ക്, കമ്മിറ്റ്മെൻറ്റ്, ഡെഡിക്കേഷൻ, ക്യാരക്ടർ ആൻഡ് മെൻ്റൽ ആസ്പെക്ട്, ഇതാണ് യഥാർത്ഥത്തിൽ ക്രൂഷ്യൽ ഫാക്ടേഴ്സ്. ഒരു ആളുടെ ഫുട്ബോൾ ജേണിയിലെ ക്രൂഷ്യൽ ഫാക്ടേഴ്സ് ഇതാണ്. നമ്മൾ ഇപ്പം ബിഗ് സ്റ്റാർസ് മെസ്സി, റൊണാൾഡോ തുടങ്ങിയവരൊക്കെ നോക്കുമ്പോൾ ശരിയാണ്, അവർ എക്സെപ്ഷണലാണ്, അവർ എക്സെപ്ഷണൽ പ്ലെയേഴ്സാണ്. ബട്ട് എല്ലാ ഫുട്ബോൾ ടീമിലും നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എന്താ, നിങ്ങൾ ഒരു സ്റ്റാറിനെ കാണും, ഒപ്പം മെനി ഹാർഡ് വർക്കിംഗ് മെൻ്റലി സ്ട്രോങ് പ്ലെയേഴ്സും ഉണ്ടാവും. ഇതാണ് ഫുട്ബോളിൻ്റെ എസെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഗെയിമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫിസിക്കൽ പ്രിപ്പറേഷൻ മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ, ബട്ട് ഓൾസോ മെൻ്റലി റെഡിനെസ് അതിന് പ്രാധാന്യം കൊടുക്കണം. എങ്ങനെ കളിയിലെ ഡിഫറെൻ്റ് സിറ്റുവേഷൻസിന് അപ്രോച്ച് ചെയ്യണം എന്നതിന് പ്രാധാന്യം കൊടുക്കണം. ഒരു മത്സരത്തിൻ്റെ സമയത്ത് പ്ലെയേഴ്സിന് മിസ്റ്റേക്ക് പറ്റാം, അതുപോലെ തീരുമാനങ്ങൾ എടുക്കേണ്ട ഘട്ടങ്ങളുണ്ടാവും. ആ തീരുമാനങ്ങൾ ഒരുപക്ഷെ ഗോളിലേക്ക് നയിക്കും, അല്ലെങ്കിൽ ഗോൾ കൺസീഡ് ചെയ്യുന്നതിലേക്ക് നയിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യങ് ടീമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പഠിച്ചെടുക്കണം, ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസുകളിലൂടെ കടന്നുപോയി കാര്യങ്ങൾ പഠിച്ചെടുക്കണം. മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഒരു ഭാഗമാണ്. ഒരു ക്ലബ് എന്ന നിലയിലും ഒരു ടീം എന്ന നിലയിലും നമ്മളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ആൻഡ് ആസ് എ കോച്ച് താരങ്ങളെ ഇതിലൂടെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ്, നോയിങ് ഇറ്റ്സ് ഫോർ ദെയർ ഓൺ ബെനിഫിറ്റ് എന്നാണ് ഇപ്പോൾ ഇവാൻ വുക്കോമനോവിച്ച് പറയുന്നത്. ഏതായാലും ഡെഡിക്കേഷനും ഹാർഡ് വർക്കും സമർപ്പണവും ഒക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാം എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു KBFCയുടെ കോച്ച്. യുവതാരങ്ങൾക്ക് അത്തരത്തിലാണ് അദ്ദേഹം വഴികാട്ടുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.